ഇത് എയർപോർട്ടിൽ കിട്ടിയത് ഭാഗ്യായി. ഊഹ്, ഒന്ന് വേഗം ആവട്ടെ. ആരെങ്കിലും വന്നാ ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല. കണ്ടാ കൊഴപ്പാവും. ഓ, ഇളക്കിയത് മറച്ചിട്ട്. എനിക്കറിയാം, എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ. എന്തത് മൂടണ്ടേ? ഇത് ശവപ്പെട്ടിയ തേപ്പൊട്ടിയല്ലേ? ഒരു മാംസക്കരിച്ച് ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അജമാംസ രസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു. അതിന് ഇയാളാരാ വൈദ്യരോ? തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ ചായ കൊടുക്കാൻ വന്നതാ. അപ്പോഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായതേ. ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയ. ഓ, എന്താ ചൂടെ? ഉരുക ഉരുക. എന്തായി വായിക്കണേ? പൂജാവിധികൾ പഠിക്കുക. അതിനി വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ? ഇത് സാധാരണ പൂജാവിധികളല്ല, ഇത് ആധുനിക പൂജാശാസ്ത്രമാണ്. ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത്. എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഋഷിപ്രാപ്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഹൃദയസ്ഥമാണ്. എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ജാതത്തിലെന്ന പോലെ കമ്പ്യൂട്ടർ പൂജാവിധികൾക്കാണ് പ്രാധാന്യം. ഋഷിവരന്മാരായ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ പൂജാക്കൂട്ട്. അതൊരു സിനിമാ കാര്യമാണ്. പൂജാ ഭട്ട്, ഇത് പൂജാക്കൂട്ട്. ഒരു നിസ്സാര മൂലമുദ്ര ഞാൻ പറയാം. മറ്റൊരാളുടെ മനസ്സിൽ എന്തുണ്ടോ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ്. നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ? തുടിക്കുന്നില്ലേ? പറയേ. രത്നങ്ങൾ പതിച്ചൊരു കിരീടം, അത് മാത്രമേ കാണുള്ളോ? പിന്നൊരു ചെങ്കോൽ. അതെവിടെ ആയിരിക്കണത്? അടിച്ചു മാറ്റാനാണോ? ഒന്ന് കാണാനാ. ഒന്നും കാണുന്നില്ല. പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരോടെ മറയുന്നു? പാകിസ്ഥാനോ? പാകിസ്ഥാനം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരോടെ മറയുന്നു? അവളാരാ? ഗ്രീക്ക് ദേവി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഇസ് എ ഹോളിഡേ. പോരാത്തന് ഇന്ന് ടുഡേ. ടുഡേ ഇസ് ഇന്ത്യ ടുഡേ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. കണ്ടക ശനിയാണെന്ന്. തേഴ്സ്ഡേയിലേക്ക് ടാബ്ലറ്റൻ ക്രോസ് ചെയ്യുന്നില്ല. വ്യാഴത്തിലേക്ക് ഗുളിയം കടക്കാൻ പോകുന്നില്ലെന്ന്. കിരീടം തെളിയും. വ്യാഴനും ശനിക്കും ഇടയിൽ വെള്ളി ജാമായിട്ടിരിക്കുകയാണ്. ശുക്രൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ? കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാം. ഓക്കെ. എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ അവല നൂറ്റൊന്ന് വലം വെക്കണം. പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും 100 വട്ടം ഓടണം. ഓടാനോ? അതെ, ഓടണം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ 101 ശയനപ്രതിഷ്ഠം വെക്കണം. കുറയ്ക്കാൻ പറ്റോ? അത് 1001 ആക്കാം. അയ്യോ, അത് കൂട്ടിയല്ലേ. ആൽസ്പറവനിരകളിലെ സന്യാസിപരന്മാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറക്കലോ ഇല്ല. ശയനപ്രതിഷ്ഠം കഴിയുമ്പോ തലയൊന്ന് കറങ്ങും. അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും. കഷ്ടപ്പെട്ട ഫലം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട്. പരശുവേട്ടൻ, താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. വിജയ് ഭവ. ഓം ശ്രീ മാളേ സ്വാഹ. ഓം ശ്രീ മഹാരാജേ സ്വാഹ. എന്താ വയ്യ? സ്ഥിര പൂജ ഉണ്ടായിരുന്നു. ഓം ദയാന. ഉണ്ണികൃഷ്ണൻ, സ്വയംവര പാർവ ആരംഭിച്ചോളൂ. പാർവതി, അല്ല പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാനെ, ഉണ്ണികൃഷ്ണ. ഉണ്ണികൃഷ്ണൻ അല്ല, പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. വെളുത്ത പുഷ്പം 2 എണ്ണം വിഗ്രഹത്തിൽ സമർപ്പിക്കുക. കണ്ണടച്ച് സമർപ്പിക്കുക. അരളിപ്പൂവ് എടുത്ത് 2 കണ്ണുടച്ച് സമർപ്പിക്കുക. ശ്രുതി,
ശ്രീക്ക് ഭഗവതി. ഇയാൾക്ക് ഇതെന്ത് പറ്റി? കുറെ നേരം ഇവിടുന്ന് വട്ടം ചിട്ടുന്നു. ഓം ദയാന. ഡൈനാമോയോ? എവിടുന്ന്? ഞങ്ങള് മണിമല മാണിക്കത്തുനിന്ന് വരിക. ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ. അവന്റെ മുത്തശ്ശി മരിച്ചു. അയ്യോ, എപ്പോഴായിരുന്നു? ഇന്ന് പുലർച്ചെയായിരുന്നു. ഉണ്ണി വന്നിട്ട് വേണം കർമ്മങ്ങൾ തുടങ്ങാൻ. എന്നാ ഞാൻ ദേവ പോയിന്ന്. അതിന് ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. അയ്യോ, ഉണ്ണി ഇവിടെ ഉണ്ടാവും നിരീക്ഷാ വന്നത്. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്ക? വരിക. എങ്കിലും തമ്പുരാൻ കാണിച്ചത് കുറച്ച് കടുങ്ങിയായി പോയി. അവൻ ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ? ഇല്ല, അതിന് കുറച്ച് ബുദ്ധി വേണം. എടോ, ഇപ്പൊ ഉണ്ണിയെ മരണ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ ഇവിടെ പൂജ മുടങ്ങും, അവന് പെലയുണ്ടാവും. മനസ്സിലായോ? എന്നാലും അവന്റെ അമ്മയല്ലല്ലോ മരിച്ചത്, അമ്മൂമ്മയല്ലേ. ഊഴ്ന്നെന്നാല് ഉടനെ മണിമല മാണിക്യത്തേക്ക് ചെന്ന് വേണ്ടത് ചെയ്യുക. ഒന്നിനും ഒരു കുറവും വരരുത്. പിന്നെ തൽക്കാലം ഇവിടെ ആരും ഒന്നും അറിയണ്ട. നിസാരമത്രയും സംസാരമോർക്കിലോ ഉണ്ണിയെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. അല്ല, കൊട്ടാരത്തിൽ അന്വേഷിച്ചില്ലേ? അവിടെ ഇല്ലാത്രേ. ഇനി എവിടെ പോയാ അന്വേഷിക്ക? അതെ, പുറത്തൊരു മണ്ടൻ കുറെ കാശമായിട്ട് വന്നിട്ടുണ്ട്. ആളാരാണെന്നൊരു പിടികിട്ടല്ലേ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വന്നില്ല എന്ന് കരുതി ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. കാര്യങ്ങളൊക്കെ ഭംഗിയാവണം. ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളാ, അത് വിനിയോഗിക്കണം. ചെലവിന്റെ ലിസ്റ്റ് തന്നോ, കാശ് തന്നേക്കാം. അല്ല, നിങ്ങൾ ആ കൊട്ടാരത്തിലെ ഇപ്പൊ കൊട്ടാരത്തിലായതാണോ പ്രശ്നം? ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ, അതിനെ കുറിച്ച് ആലോചിക്ക. നമുക്ക് ആ തെക്കേപ്പറമ്പിലും ആവു കിട്ടിയാലോ? അത് തന്നെ തെക്കോട്ടെടുക്കുമ്പോ മതി. ഇവിടെ ചന്ദനമുട്ടി ആയിക്കോട്ടെ, കാശ് എത്രയാണെന്ന് വെച്ചാ പിടിച്ചോ. അല്ല, ഇത്രയും പണം കൊടുക്കാനായിട്ട് എനിക്ക് എന്താ കാര്യം? മരിച്ചുപോയ ബ്രഹ്മദത്ത നമ്പൂതിരി എന്റെ അച്ഛനെ പോലെയായോ? അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. അയ്യോ, അദ്ദേഹത്തിന്റെ അമ്മയല്ല, അമ്മായിയമ്മയാ മരിച്ചത്. അമ്മയായാലും അമ്മായിയമ്മയായാലും അമ്മയല്ലേ. അയ്യോ, താൻ എന്നെ പഠിപ്പിക്കാൻ വരരുത്. താൻ ഇവിടെ നിൽക്കുക, ചെതക്കുള്ള ഏർപ്പാട് ചെയ്യടോ. അത് ഉണ്ണി വന്നിട്ട് അവൻ വരാൻ നോക്കിയിരുന്ന വയസ്സായിട്ട് മരിച്ച മുത്തശ്ശിക്ക് ഇനിയും പ്രായം കൂടും. ആ ഉണ്ണി എത്തി. എവിടെ? ആ കണ്ടില്ലേ? ഇതാ ഇവിടുത്തെ ഉണ്ണി. അതെ, അതാണ് ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഭഗവാനെ, കൊള്ളി വെക്കാൻ ആളെത്തിയല്ലോ. അമ്മ മരിച്ചതിന്റെ ഷോക്ക അതിന്റെ സമനില തെറ്റിന്നാ തോന്നുന്നത്. അതല്ല കേട്ടാ, ഇത് തന്നെ ഇവിടുത്തെ ഉണ്ണി, ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ മകൻ. എന്നെ എങ്ങനെയെങ്കിലും അറിയിക്കണ്ടായിരുന്നോ? എന്റെ ഉണ്ണി, നീ എവിടെയാണെന്ന് കരുതി അറിയിക്ക. അപ്പൊ അവിടെ ഒരു ഉണ്ണീഷണൻ, ഇവിടെ ഒരു ഉണ്ണീഷണൻ, അപ്പൊ ഉണ്ണീഷണ. അയ്യോ, ഇവരൊക്കെ എവിടെ പോയി? യാഗം തീർന്ന 54 ഉണ്ണികൃഷ്ണൻ എവിടെ? 54 തിരുമനസ് എവിടെ? 54 കളിക്കാൻ തെറ്റിക്കല്ലേ, എന്നോ 100 തേക്കട്ടെ. അല്ല, 53 എന്നാണോ 54 എന്നാണോ?